ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ആതിര. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2018 റിലീസായ ഇതി ബാഡ് നൺ എന്ന മൂവിയാണ്. കഥയിലോട്ട് പോകുന്നതിന് മുൻപ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യണേ. നിങ്ങൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന കഥകൾ ഞാൻ പറഞ്ഞുതരാം. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ ഒരു ലേഡി ഒരു പയ്യന്റെ വീഡിയോ എടുത്തിട്ട് നീ ധൈര്യമുള്ള ആൺകുട്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ നോ എന്ന് പറയുന്നു. ആ ലേഡി ദേഷ്യത്തോടെ അത് തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭയത്തോടെ അവൻ നോ എന്ന് തന്നെ ഉത്തരം പറയുന്നു. ആ ലേഡിയുടെ ഫേസ് കാണിക്കുന്നില്ല. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ ഒരു പെണ്ണിനെ കാണിക്കുന്നു. ബ്രേക്കപ്പ് ആയതിൻ്റെ ഹാങ് ഓവറിലാണ് അവൾ. അവൻ്റെ ഫോട്ടോ നോക്കി അവളെ ചീറ്റ് ചെയ്തതിന് നല്ല ചീത്ത വിളിക്കുന്നു. ഈ സമയം അവളുടെ ഫോണിലേക്ക് ഒരു അൺനോൺ മെസ്സേജ് വരുന്നു. ഫ്രീ ആണെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് അയാൾ ക്യാഷ്വലായി മെസ്സേജ് ചെയ്യുമ്പോൾ മൂഡൌട്ടൊക്കെ മാറി ഫ്രീ ആകാനായി ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് കരുതി ഞാൻ വരാമെന്ന് പറഞ്ഞ് അയാൾ സെൻഡ് ചെയ്ത അഡ്രസ് നോക്കി അയാളുടെ വീട്ടിലേക്ക് തന്നെ അവൾ ചെല്ലുന്നു. അവൾ വീട്ടിൽ ചെന്നിട്ടും അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. അയാൾ ഒരു മെസ്സേജിലൂടെ തന്നെ അകത്തേക്ക് വാ, ചെയറിലിരിക്ക എന്നൊക്കെ പറയുന്നു. ദേഷ്യം വന്ന് അവൾ മര്യാദയ്ക്ക് നീ വെളിയിൽ വാ, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകുമെന്ന് പറയുന്നു. എന്നാലും അവന് പുറത്തേക്ക് വരാൻ ഒരു ഉദ്ദേശവുമില്ല. ഞാൻ തിരിച്ചു പോകുകയാണെന്ന് അവൾ മെസ്സേജ് ചെയ്യുമ്പോൾ പോകരുതെന്ന് അവൻ പറയുന്നു. ബട്ട് എന്തോ ആവത്തുണ്ടെന്ന് മനസ്സിലാക്കി അവൾ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ ഡോർ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആ വീട് ഒരു കാടിനുള്ളിലാണ്. സോ മൊബൈൽ സിഗ്നൽ പോലും ശരിക്കും ലഭിക്കില്ല. ഭയന്ന് പോയ അവൾ പോലീസിന് കോൾ ചെയ്യുമ്പോൾ ആര് പുറകിലായി നിൽക്കുന്നത് കണ്ട് തിരിഞ്ഞു നോക്കുന്നു. ഒരു കറുത്ത ഡ്രസ്സ് ധരിച്ച നണ്ണാണ് അവളുടെ പുറകിൽ. ആ നണ്ണിന്റെ കയ്യിൽ ഒരു കത്തിയുമുണ്ട്. ഇത് കണ്ട് പേടിച്ച് അവൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമെങ്കിലും ആ നണ്ണ് അവളെ കൊല്ലുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ സിനിമയുടെ ഹീറോയിൻ ഏഷ്യനെ കാണിക്കുന്നു. അവളുടെ ഫ്രണ്ട് ഈമോജിനൊപ്പം അവൾ ഒരു പാർട്ടിയിൽ എൻജോയ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ അവളുടെ അമ്മ നീ ഇന്നലെ നൈറ്റ് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ഏഷ്യയുടെ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആണ്. സോ അച്ഛനെ അവൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അച്ഛനുമായി താൻ പിരിഞ്ഞതിൽ അവൾ ഒത്തിരി ദുഃഖിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ അമ്മ അവളെ ഒരു ചേഞ്ച് ആകട്ടെ എന്ന് കരുതി ഒരു ട്രിപ്പിന് വിടുന്നു. അങ്ങനെ അവൾ ടെൻഡ് എന്നൊരു ഗ്രാമത്തിലേക്ക് പോകുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഡാൻ എന്നൊരു അവളെ അയാളുടെ വീട്ടിൽ പെയിൻ ഗസ്റ്റായി നിൽക്കാൻ സ്പേസ് കൊടുക്കുന്നു. സോ അയാൾ അവളെയും കൂട്ടി അയാളുടെ വീട്ടിലേക്ക് പോകുന്നു. ആ വീട് സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു പെണ്ണിനെ നൺ കുലപ്പെടുത്തിയ വീടാണ്. സിറ്റിയിൽ നിന്നും ഒത്തിരി മാറി ഒരു കാടിന് നടുവിലാണ് ഈ വീട്. അവിടെയെങ്ങും മറ്റു വീടുകളും ഇല്ല. ഡാൻ ഹീറോയിനോട് നല്ല ക്ലോസ് ആയി സംസാരിക്കുന്നു. ഹീറോയിൻ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ജോഗിങ്ങിനായി പോകുന്നു. ടെൻഷനും മനസ്സിലെ വിഷമങ്ങളുമൊക്കെ മറന്ന് ഹാപ്പിയായി തിരിച്ചു പോകാനാണ് അവൾ തനിയെ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അവളുടെ ഫ്രണ്ട് ഈമോജിൻ കോൾ ചെയ്ത് നീയുള്ള സ്ഥലം പറഞ്ഞു താ, ഞാനും നിന്നെ മീറ്റ് ചെയ്യാൻ വരികയാണെന്ന് പറയുന്നു. സോ അവളും അഡ്രസ്സ് സെൻഡ് ചെയ്യുന്നു. അതിനുശേഷം തിരിച്ചു പോകാനായി തുടങ്ങുമ്പോൾ അവിടെ ഒരു ചർച്ച് കാണുന്നു. ചർച്ചിനുള്ളിൽ ലൈറ്റ്സ് എല്ലാം ഓണായി കിടക്കുന്നത് കണ്ട് ഉള്ളിൽ ആരെങ്കിലും ഉണ്ടാകുമെന്ന് കരുതി അവൾ അകത്ത് ചെല്ലുമ്പോൾ അവിടെ ആരുമില്ല. അവൾ അവിടെ മുട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറകിലായി ബ്ലാക്ക് കളർ ഡ്രസ് ധരിച്ച ഒരാൾ നിൽക്കുന്നത് കാണിക്കുന്നു. ആരോ പുറകിലുണ്ടെന്ന് മനസ്സിലാക്കി അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമില്ല. മുകളിലെ നിലയിൽ ആരോ നിൽക്കുന്നത് കണ്ട് അവൾ ക്യാഷ്വലായി സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ബ്ലാക്ക് കളർ ഡ്രസ് ധരിച്ചയാൾ അവിടെ നിന്നും പോകുന്നു. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അവൾ ഭയത്തോടെ പുറത്തേക്ക് ഇറങ്ങി ഓടുമ്പോൾ അങ്ങോട്ട് ഡാൻ വരുന്നു. ഈ ചർച്ച് കുറെ നാളുകളായി അടഞ്ഞു കിടക്കുന്നതാണ്. ഇവിടെ ആരുമില്ല. സോ നീ ഇനി തനിയെ ഇവിടെ വരരുതെന്ന് പറഞ്ഞ് ഡാൻ അവളെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നു. ആ ചർച്ചിൽ പെൺകുട്ടികൾ നൺ ആകാനുള്ള പ്രാക്ടീസിന് വന്നിരുന്നതാണ്. ഈ വീട് എൻ്റെ അമ്മ അവർക്ക് സ്റ്റേ ചെയ്യാനായി പണ്ട് കൊടുത്തിരുന്നു. അമ്മയുടെ മരണശേഷം ഞാനും ഈ വീട് റെന്റിന് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇന്ന് നൈറ്റ് അർജന്റായി പുറത്തേക്ക് പോകണം. സോ ഞാൻ വരുന്നത് വരെ എൻ്റെ കുട്ടിയെ കെയർ ചെയ്യാമോ എന്ന് ഡാൻ ഹീറോയിനോട് ചോദിക്കുന്നു. അവൾക്ക് ഒരു രോഗമുണ്ട്. സോ റൂമിന് വെളിയിലേക്ക് അവൾ വരില്ല. അതുകൊണ്ട് അവൾ നിന്നെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് ഡാൻ പറയുമ്പോൾ അതൊന്നും സാരമില്ല, ഞാൻ നോക്കിക്കോളാമെന്ന് ഹീറോയിൻ പറയുന്നു. ആ വീട്ടിൽ മേഴ്സി എന്നു പേരുള്ള മറ്റൊരു പെൺകുട്ടിയും താമസിക്കുന്നുണ്ട്. ഡാൻ രണ്ടുപേരെയും തമ്മിൽ പരിചയപ്പെടുത്തതിന് ശേഷം പുറത്തേക്ക് പോകുന്നു. ഹീറോയിൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈമോജിൻ ഞാൻ 2 മണിക്കൂറിനുള്ളിൽ വരുമെന്ന് മെസ്സേജ് ചെയ്യുന്നു. ഈ സമയം പുറത്തേക്ക് ഇറങ്ങിയ മേഴ്സിയെ ആരോ കൊല്ലാനായി വരുന്നു. സോ ഭയന്ന് അവൾ വീടിൻ്റെ ഡോർ മുട്ടുന്നുണ്ടെങ്കിലും ഹീറോയിൻ അത് കേൾക്കുന്നില്ല. മേഴ്സിയെ കൊല്ലാനായി ഫോളോ ചെയ്തത് ഒരു നണ്ണാണ്. ആ നണ്ണ് മേഴ്സിയെ കത്തി കൊണ്ട് കുത്തുന്നു.
കുറച്ച് നേരത്തിന് ശേഷം വീടിന്റെ മെയിൻ ഡോറിൽ ആരോ മുട്ടുന്നു. മേഴ്സിയാണ് വെളിയിലെന്ന് കരുതി ഹീറോയിൻ വാതിൽ തുറക്കാൻ തുടങ്ങുമ്പോൾ വെളിയിൽ നിന്നും ഒരു ലേഡി അവളോട് സംസാരിക്കുന്നു. സോ അത് മേഴ്സി അല്ലെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. നീ ആരാണ്, എന്ത് വേണമെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ എന്റെ പേര് സിസ്റ്റിയാൻ എന്നാണെന്ന് പറയുന്നു. ഞാൻ ദൈവത്തെ കുറിച്ച് നിന്നോട് സംസാരിക്കാനാണ് വന്നതെന്നും അവർ പറയുന്നു. ഈ സമയം ഡോറിന് അപ്പുറം കാണിക്കുമ്പോൾ അവിടെ നിൽക്കുന്നത് ബ്ലാക്ക് കളർ ഡ്രസ് ധരിച്ച ആ നൺ തന്നെയാണ്. ഹീറോയിന് എന്തൊക്കെയോ സംശയം തോന്നുന്നു. ഈ നൈറ്റ് ടൈം അപരിചിതയായ ഒരാൾക്കായി ഡോർ തുറക്കണോ വേണ്ടയോ എന്നവൾ ചിന്തിക്കുന്നു. അവളെ കൊണ്ട് ഡോർ ഓപ്പൺ ചെയ്യിക്കാനായി ആ നൺ പല കാരണങ്ങളും പറയുന്നു. ബട്ട് എന്നിരുന്നാലും ഹീറോയിൻ ഡോർ ഓപ്പൺ ചെയ്യില്ല. പുറത്ത് നല്ല തണുപ്പാണ്, ദയവായി ഡോർ ഓപ്പൺ ചെയ്യാൻ നൺ പറയുമ്പോൾ ഇതെന്റെ വീടല്ല, സോ സോറി, എനിക്ക് വാതിൽ തുറക്കാൻ പറ്റില്ലെന്ന് അവൾ പറയുന്നു. കുറച്ചു നേരം ആ നണ്ണിന്റെ സൗണ്ട് ഒന്നും കേൾക്കാത്തത് കൊണ്ട് അവർ തിരിച്ചു പോയി കാണുമെന്ന് ഹീറോയിൻ കരുതുന്നു. ബട്ട് വീണ്ടും ആ നണ്ണ് വാതിലിൽ മുട്ടുന്നു. എന്റെ കയ്യിൽ കുക്കീസ് ഉണ്ട്, ഡോർ ഓപ്പൺ ചെയ്യാൻ ഞാൻ പറയുമ്പോൾ അവൾ ദേഷ്യത്തോടെ ഞാൻ വാതിൽ തുറക്കില്ലെന്നല്ലേ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ നിന്ന് പോകൂ എന്ന് ഹീറോയിൻ പറയുമ്പോൾ ആ നണ്ണ് അതിനൊന്നും റിപ്ലൈ ചെയ്യാതെ നിൽക്കുന്നു. ബട്ട് വീണ്ടും നീ വീട്ടിൽ തനിയാണോ എന്ന് നണ്ണ് ചോദിക്കുമ്പോൾ ഹീറോയിനും ദേഷ്യം വരുന്നു. നീ വീടിനുള്ളിൽ തനിയാണെന്ന് എനിക്കറിയാം, ഒരുപാട് ദൂരെ നിന്നാണ് നീ വന്നതെന്നും എനിക്കറിയാമെന്ന് ആ നണ്ണ് പറയുമ്പോൾ ഹീറോയിന് ഭയമാകുന്നു. അവർ പ്ലാൻ ചെയ്താണോ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊരു ഡൗട്ട് അവൾക്കുണ്ടാകുന്നു. ശരി, ഞാൻ കുക്കീസ് ഡോറിന് മുന്നിൽ വെച്ചിട്ടുണ്ട്, നീ അത് എടുത്ത് കഴിച്ചോളൂ, ഞാൻ പോകുകയാണെന്ന് നണ്ണ് പറയുന്നു. ഡാനിന്റെ കുട്ടി സേഫ് ആണോ എന്നറിയാൻ അവൾ ആ കുട്ടിയുടെ റൂമിന് മുന്നിൽ വരുമ്പോൾ ഡാൻ അവളെ കോൾ ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ അവൾ ഡാനിനോട് പറയുമ്പോൾ ഞാൻ വന്നതിന് ശേഷം നമുക്ക് പോലീസിന് കംപ്ലൈന്റ് ചെയ്യാമെന്ന് ഡാൻ പറയുന്നു. പുറത്ത് ഗ്രൗണ്ടിലെ ലൈറ്റ് ഓൺ ആണ്, സോ അത് ഓഫ് ആക്കാമോ എന്ന് ഡാൻ അവളോട് ചോദിക്കുമ്പോൾ ഞാൻ ഓഫ് ആക്കിക്കോളാം എന്ന് ഹീറോയിനും പറയുന്നു. അവൾ ആ ഗ്രൗണ്ടിലേക്ക് പോയി ലൈറ്റ്സ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈമോജിൻ അങ്ങോട്ട് വരുന്നു. ഡോർ ഓപ്പൺ ആയതിനാൽ ഈമോജിൻ അകത്ത് കയറി ഹീറോയിനെ നോക്കുമ്പോൾ റൂമിനുള്ളിൽ നിന്നും മ്യൂസിക് പ്ലേ ചെയ്യുന്നത് കേട്ട് ഹീറോയിൻ ആ റൂമിൽ ഉണ്ടാകുമെന്ന് കരുതി ഈമോജിൻ ആ റൂമിൽ ചെല്ലുമ്പോൾ അവിടെ ആരുമില്ല. ഹീറോയിനെ വിളിക്കാനായി അവൾ ഫോൺ കയ്യിലെടുക്കുമ്പോൾ ആ നണ്ണ് അവളുടെ പുറകിൽ വരുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ഹീറോയിനെ കാണിക്കുമ്പോൾ അവൾ സ്വിച്ച് ബോർഡ് കണ്ടുപിടിച്ച് ലൈറ്റ് ഓഫ് ചെയ്യുന്നു. പെട്ടെന്ന് ലൈറ്റ്സ് എല്ലാം തനിയെ ഓൺ ആകുന്നു. സോ ആരോ ഇവിടെയുണ്ടെന്ന് മനസ്സിലാക്കി അവൾ പെട്ടെന്ന് പോലീസിന് കോൾ ചെയ്യുന്നു. ബട്ട് സിഗ്നൽ ലഭിക്കാത്തത് കൊണ്ട് കോൾ കണക്ട് ആകില്ല. അവൾ അവിടെ നിന്ന് മോടി വീട്ടിലേക്ക് വന്ന് ഡോർ ക്ലോസ് ചെയ്യുന്നു. റൂമിൽ നിന്നും എന്തോ സൗണ്ട് കേട്ട് അവൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ ഒരു ലേഡി ഒരു പയ്യന്റെ വീഡിയോ എടുത്തതാണ് പ്ലേ ആകുന്നത്. അവിടെ സീഡി സൂക്ഷിച്ചിരുന്ന ബോക്സ് അവൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ സീഡി അതിനുള്ളിൽ തന്നെയുണ്ട്. സീഡി ഇടാതെ എങ്ങനെയാണ് വീഡിയോ പ്ലേ ആകുന്നതെന്നോർത്ത് അവൾ ഭയപ്പെടുന്നു. അവൾ ടി വി ഓഫ് ചെയ്യുമ്പോൾ വീണ്ടും ആരോ ഡോറിൽ മുട്ടുന്ന സൗണ്ട് കേൾക്കുന്നു. പിന്നെയും ആ നണ്ണ് തന്നെയാണ് പുറത്ത്. എന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി, ഒരു കോൾ ചെയ്യാനായി നിന്റെ ഫോൺ തരാമോ എന്ന് ആ നണ്ണ് ചോദിക്കുമ്പോൾ പേടിയും ദേഷ്യവും ഒരുമിച്ച് വന്ന ഹീറോയിൻ ദേഷ്യത്തോടെ അവരോട് സംസാരിക്കുന്നു. ബട്ട് എന്തെല്ലാം പറഞ്ഞാലും അവർ അവിടെ നിന്നും പോകില്ലെന്ന് മനസ്സിലാക്കിയ ഹീറോയിൻ കോൾ ചെയ്യാനുള്ള നമ്പർ താ, ഞാൻ കോൾ ചെയ്തോളാം എന്ന് ഹീറോയിൻ പറയുമ്പോൾ അവർ ഒരു നമ്പർ കൊടുത്ത് സിസ്റ്റർ സിൻഡിലാം കാർ ബ്രേക്ക് ഡൗൺ ആയി പഴയ ചർച്ചിന് അടുത്തുണ്ടെന്ന് പറയാൻ ആ നണ് പറയുന്നു. ഹീറോയിൻ നമ്പർ ഡയൽ ചെയ്യുമ്പോഴാണ് ഒരു കാര്യം സ്ട്രൈക്ക് ആകുന്നത്. ആദ്യം ഈ നണ്ണ് അവരുടെ പേര് ക്രിസ്റ്റി ആൻ എന്നാണ് പറഞ്ഞിരുന്നത്. ബട്ട് ഇപ്പോൾ സിൻഡി ലാംബ് എന്ന് പറയുന്നു. ഇവർ എന്തോ പ്ലാൻ ചെയ്ത് തന്നെ ആക്രമിക്കാൻ വന്നതാണെന്ന് ഹീറോയിന് കൺഫേം ആകുന്നു. എന്നാലും അവർ കൊടുത്ത നമ്പറിൽ കോൾ ചെയ്ത് അവർ പറയാൻ പറഞ്ഞതുപോലെ പറയുന്നു, ഒരു മണിക്കൂറിനുള്ളിൽ അവർ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരും, സോ അതുവരെ വെയിറ്റ് ചെയ്യാൻ അവൾ പറയുന്നു. അതിന് നീ കോൾ ചെയ്തില്ലല്ലോ എന്ന് നൺ ചോദിക്കുമ്പോൾ ഞാൻ കോൾ ചെയ്തു, ഞാൻ സംസാരിക്കുന്നത് നീ കേട്ടതല്ലേ എന്ന് ഹീറോയിൻ പറയുന്നു. ഞാൻ തന്നത് ഒരു ഫേക്ക് നമ്പറാണ്, പിന്നെ എങ്ങനെ നീ കോൾ ചെയ്തു, എന്നോട് നുണ പറയാൻ നിനക്ക് ഇത്ര ധൈര്യമോ എന്ന് ചോദിച്ച് ആ നൺ അവളോട് ദേഷ്യപ്പെടുന്നു. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക, ഞാൻ ഉറങ്ങാൻ പോകുകയാണെന്ന് പറഞ്ഞ് ഹീറോയിൻ കിച്ചണിലെ ഒരു ടേബിളിനടിയിൽ കയറി ഒളിക്കുന്നു. ആ നൺ കഥകിൽ മുട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഹീറോയിൻ പേടിച്ച് ആ ടേബിളിനടിയിൽ ഇരിക്കുമ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ഈമോജിനിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നത്. ഞാൻ വീടിന് പുറത്തുണ്ട്, ഡോർ ഓപ്പൺ ചെയ്യാൻ ഈമോജിൻ പറയുന്നു. നീ പുറത്ത് സേഫായി നിൽക്ക്, അവിടെ ഒരു സ്ട്രേഞ്ചറായ ലേഡി നിൽപ്പുണ്ട്, സോ കെയർഫുള്ളായി ഇരിക്കുന്നു പറയുന്നു. ഈമോജിനടുത്ത് പോയാൽ തനിക്ക് ഒരു കൂട്ടാകുമെന്ന് കരുതി അവൾ ഡോറിനടുത്ത് വരുമ്പോൾ ആ നണ്ണ് തന്നെയാണ് ഡോറിന് മുന്നിൽ നിൽക്കുന്നത്. ഈ തവണ ആ നണ്ണ് വളരെ സോഫ്റ്റായി അവളോട് സംസാരിക്കാൻ തുടങ്ങുന്നു.
ഞാൻ ചെയ്തതിനെല്ലാം സോറി. ഞാൻ നിന്നെ രക്ഷിക്കാനാണ് വന്നത്. നീ ആപത്തിലാണ്, കാരണം നിന്റെ വീടിനുള്ളിൽ ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അയാൾ നിന്നെ കൊല്ലും. സോ വീട്ടിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് വായെന്ന് ആ നൺ പറയുന്നു. ഹീറോയിൻ എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ വീട്ടിൽ ആരുമില്ല, ഞാനും ഒരു കുട്ടിയും മാത്രമേ ഉള്ളൂ എന്നവൾ പറയുമ്പോൾ ഈ വീട്ടിൽ ഒരു കുട്ടിയുമില്ല, ഒരു കില്ലറാണുള്ളതെന്ന് ആ നൺ വീണ്ടും ആവർത്തിക്കുന്നു. നീ ആ കുട്ടിയെ നേരിൽ കണ്ടിട്ടുണ്ടോ എന്ന് നണ്ണ് ചോദിക്കുമ്പോൾ ആ കുട്ടി അവിടെ സേഫായി ഉണ്ടോ എന്നറിയാൻ ഹീറോയിൻ ആ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഈമോജിൻ രക്തം വാർന്ന് മരിക്കാറായി കിടക്കുന്നത് കണ്ട പേടിച്ചു പോയ ഹീറോയിൻ അവളെ രക്ഷിക്കാനായി വേറെ വഴിയില്ലാത്തതിനാൽ മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുന്നു. പെട്ടെന്ന് ആ നൺ വീടിനകത്ത് കയറി ഡോർ ക്ലോസ് ചെയ്യുന്നു. അപ്പോഴാണ് ആ നണ്ണിന്റെ ഫേസ് കാണിക്കുന്നത്. ആ നണ്ണ് ആ വീടിന്റെ ഓണർ ഡാൻ തന്നെയാണ്. നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അമ്പരപ്പോടെ ഹീറോയിൻ ഡാനിനോട് ചോദിക്കുമ്പോൾ അയാൾ കത്തിയെടുത്ത് ഹീറോയിനെ കൊല്ലാൻ വരുന്നു. ഈമോജിനെയും കൊണ്ട് അവൾ പുറത്തേക്ക് കടക്കാൻ ട്രൈ ചെയ്യുന്നു, ബട്ട് അവൾക്ക് ഈമോജിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവൾക്ക് മാത്രമാണ് വീടിന് പുറത്തിറങ്ങാൻ കഴിയുന്നത്. വീടിനുള്ളിൽപ്പെട്ട ഈമോജിനെ ഒരു കയറെടുത്ത് ഡാൻ തൂക്കിക്കൊല്ലുന്നു. രക്ഷപ്പെടാനായി ഹീറോയിൻ ആ കാടിനുള്ളിൽ കൂടി ഓടുന്നു, ബട്ട് ഒരു ഹെൽപ്പ് ചോദിക്കാൻ പോലും അവിടെയെങ്ങും ആരെയും അവൾക്ക് കാണാൻ കഴിയില്ല. ഓടി ഓടി അവൾ ആ പഴയ ചർച്ചിനുള്ളിൽ ചെന്ന് കയറുന്നു. അകത്ത് കയറി അവൾക്ക് അവിടെ നിന്നും ധാരാളം പെൺകുട്ടികളുടെ ഫോട്ടോസ് ലഭിക്കുന്നു. അവരെയെല്ലാം ഡാൻ ടോർച്ചർ ചെയ്ത് കൊന്നതാണ്. ആ ചെറിയ പയ്യന്റെ വീഡിയോ ആ ചർച്ചിനുള്ളിലും പ്ലേ ആകുന്നത് കാണിക്കുന്നു. ആ വീഡിയോയ്ക്ക് ശേഷം ഒരു വയസ്സായ നണ്ണിനെ ഫോളോ ചെയ്ത് ആരോ അവരുടെ വീടിനുള്ളിൽ കയറുന്നു. ആ സ്ട്രേഞ്ചറിനെ കണ്ട വയസ്സായ നൺ ദേഷ്യത്തോടെ ചീത്ത വിളിക്കുന്നതും അതിനുശേഷം ഞാൻ പണ്ട് ചെയ്ത തെറ്റ് നീ ക്ഷമിക്കണമെന്നും അവർ പറയുന്നു. ആ വീഡിയോയിലുണ്ടായിരുന്ന ചെറിയ പയ്യൻ ഡാനാണ്. ആ നൺ അവനെ ചെറിയ പ്രായം മുതലേ ടോർച്ചർ ചെയ്യുമായിരുന്നു. സോ അവൻ വളരും തോറും ഒരു സൈക്കോയെ പോലെ ആകാൻ തുടങ്ങി. ആ സമയം ഡാൻ അവളെ ഫോളോ ചെയ്ത് ആ ചർച്ചിലേക്കും വരുന്നു. അവളെ അയാൾ പിടിച്ചു കൊല്ലാൻ തുടങ്ങുമ്പോൾ അവനോട് സംസാരിച്ച് രക്ഷപ്പെടാനായി അവൾ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ബട്ട് ഡാൻ അവളെ കത്തികൊണ്ട് കുത്തുന്നു. ഒരു തരത്തിൽ അവൾ കുതിറയോടി ചർച്ചിന് വെളിയിൽ വന്ന് മെയിൻ ഡോർ ലോക്ക് ചെയ്യുന്നു. സോ ഡാൻ ചർച്ചിനുള്ളിൽ അകപ്പെടുന്നു. അവൾ ഉടനടി പോലീസിന് കോൾ ചെയ്യുന്നു. പോലീസ് കോൾ അറ്റൻഡ് ചെയ്ത് ഞങ്ങൾ ഉടനെ തന്നെ അവിടെ എത്തുമെന്ന് പറയുന്നു. ഡാൻ ചർച്ചിനുള്ളിൽ കിടന്ന് ഡോറിൽ മുട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇതോടെ ഈ മൂവിയും അവസാനിക്കുന്നു. ഈ സിനിമയിൽ അറിയേണ്ടത് ഡാനിന്റെ ഭൂതകാലം. ഓപ്പണിംഗ് സീനിൽ കാണിക്കുന്ന വീഡിയോ 1974 എടുത്തതാണ്. ആ ചെറിയ പയ്യനാണ് ഡാൻ. ആ ചർച്ചിലേക്ക് വരുന്ന നണ്ണുകൾക്ക് താമസിക്കാനായി ഡാനിന്റെ അമ്മ റൂം റെന്റിന് കൊടുത്തിരുന്നു. അതിലുണ്ടായിരുന്ന ഒരു നണ്ണാണ് അവനെ വെച്ച് ആ വീഡിയോ എടുത്തത്. ആ നണ്ണ് അവനെ അബ്യൂസ് ചെയ്തിരുന്നു. സോ ഇത് ഡാനിനെ മെന്റലി ബാധിക്കുന്നു. ക്ലൈമാക്സിൽ കാണിക്കുന്ന വീഡിയോ 2004, അതായത് 30 കഴിഞ്ഞ് ഡാൻ അവനെ അബ്യൂസ് ചെയ്ത് നണ്ണിനെ കണ്ടുപിടിച്ച് കൊല്ലുന്നു. പിന്നീട് അവൻ ഒരു സൈക്കോയെ പോലെ നണ്ണിന്റെ ഡ്രസ്സ് ധരിച്ച് പെൺകുട്ടികളെ കൊല്ലുന്ന ഒരു സീരിയൽ കില്ലറായി മാറുന്നു. ഈ മൂവിയും ഇതിന്റെ എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും മറ്റൊരു ത്രില്ലിംഗ് മൂവിയുമായിട്ട് ഞാൻ വരാം. അപ്പോ ടാറ്റാ.